കാട്ടാനയിറങ്കിൽ നിന്നാണ് വാർത്ത വരുന്നത്. ഇടുക്കി ജില്ലയിലെ അവിടെ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. കാട്ടാനയാണ് അരിക്കൊമ്പൻ, നിങ്ങൾക്കറിയാം. ഈ അരിക്കൊമ്പൻ ഏറ്റവും പ്രിഫറൻസ് റേഷൻ കടയോടാ കേട്ടോ. ഈ ഒരു റേഷൻ കട കയറി നല്ല പുഴുക്കലരിയും കഴിച്ചു പോകുന്നത്. റേഷൻ കട ആക്രമിച്ചു ഇന്നലെ രാത്രി. റേഷൻ കട ഭാഗികമായി തകർന്നുപോയി. സമീപത്തെ ഈ ലയത്തിൻ്റെ ഒരു ലയത്തിൻ്റെ ഇപ്പോൾ തൊഴിലാളികൾ കണ്ടില്ലേ, നിങ്ങൾ ആ ദൃശ്യത്തിൽ കാണുന്നുണ്ടല്ലേ, അതിൻ്റെ ഈ ലയത്തിൻ്റെ അടുക്കളയൊക്കെ അരിക്കൊമ്പൻ തകർത്തു. എനിക്ക് മനസ്സിലായി ഈ അരിക്കൊമ്പൻ്റെ വിഷയം ഭക്ഷണം തന്നെയാണ്. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞില്ലേ, കുറച്ച് അരിയൊക്കെ എടുത്ത് പൊതിഞ്ഞ് അരിക്കൊമ്പ് ടു അരിക്കൊമ്പൻ എഴുതി അവിടെ വെച്ചിരുന്ന ആന ഇത് കഴിച്ചിട്ട് അങ്ങ് പോകുന്നൊരു സുഹൃത്ത് നമ്മുടെ യൂട്യൂബിൽ പറഞ്ഞില്ലേ, അതേപോലുള്ള സംഭവമാണ്. എന്തായാലും രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. അരിക്കൊമ്പൻ ഈസ് എ സീരിയസ് ബിസിനസ് കേട്ടോ. ഓക്കെ രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് വീണ്ടും ഈ അരിക്കൊമ്പൻ എന്ന കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇത്തവണ ആനയിറങ്കലിലെ ആ റേഷൻ കടയ്ക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിന്നക്കൻ പന്നിയാറിലുള്ള റേഷൻ കടയ്ക്ക് നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം നടന്നിരുന്നതെങ്കിൽ അത് ഒരല്പം മാറി ആനയിറങ്കലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ ഈ റേഷൻ കടയും പലതവണ അരിക്കൊമ്പൻ ആക്രമിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂന്നാം തവണയാണ് അരിക്കൊമ്പൻ ഈ റേഷൻ കടയും ആക്രമിക്കുന്നത്. മൈദയും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന അരിയും ഒക്കെ ഭക്ഷിച്ച ശേഷം അത് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തിരുന്നു. വലിയ പ്രതിസന്ധി ഈ അരിക്കൊമ്പൻ എന്ന കാട്ടാന ഇപ്പോഴും ഇവിടെ ഈ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആനനെ പിടിച്ചു മാറ്റുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിനുള്ള തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനുള്ളൊരു നടപടികളിലേക്ക് ഇപ്പോഴും നീങ്ങിയിട്ടില്ല എന്നുള്ളത് ആളുകളെ കൂടുതൽ ആശങ്കയിലാക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വൈര ജീവിതത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നുകൊണ്ട് ഈ അരിക്കൊമ്പൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഇന്നലെ ഈ ആനയിറങ്കലിൽ ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് നേരെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. അടുക്കള ഭാഗമാണ് തകർത്തത്. അവിടെ നിന്നും ഈ അരി കിട്ടും എന്നുള്ളത് തന്നെയാണ് ഈ കാട്ടാനയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അത് പ്രതീക്ഷയാണ് ഈ അടുക്കളയും അതുപോലെ തന്നെ റേഷൻ കടയും ഒക്കെ തകർക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ നാശനഷ്ടം ഈ മേഖലയിൽ ഈ അരിക്കൊമ്പൻ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആനയും അക്രമ സ്വഭാവത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ആൾതാമസമില്ലാത്തൊരു വീട് ഇന്നലെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ കൃഷി തോട്ടം, ഏലത്തോട്ടം നശിപ്പിക്കുന്ന, ചവിട്ടി മെതിച്ച് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കാട്ടാനകളുടെ സ്വൈര്യ വ്യവഹാരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകളുടെ സ്വൈര്യ ജീവിതം അതിനനുസരിച്ച് താറുമാറാവുകയും ചെയ്യുകയാണ്. സ്കെയിൻ, ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. എന്തായാലും ഈ ഇടുക്കി ജില്ലയിലെ ആനയിറങ്കലിൽ കാട്ടാനിറങ്ങി അരിക്കൊമ്പനാണ്, റേഷൻ കടയിലാണ് ആന അരിക്കൊമ്പൻ്റെ ആക്രമണം കൂടുതലുണ്ടാകുന്നത്. പുഴുക്കലരിയിലാണ് ഏറ്റവും വലിയ ടേസ്റ്റ് എന്നും പറയുന്നു.